പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിസ്ഡം കോളേജിന്റെ ഹ്യൂമാനിറ്റീസ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സ്റ്റാറ്റിക്സിനെ കുറിച്ചും ഹ്യൂമാനിറ്റീസിനെ കുറിച്ചും അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ കുറച്ച് ലെവലുകളെ കുറിച്ചും എക്കണോമിക്സിന്റെ കുറച്ച് ടോപ്പിക്കുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് ഇമ്പോർട്ടൻസ് ടു സ്റ്റാറ്റിക്സ്, സ്റ്റാറ്റിക്സിന് എക്കണോമിക്സിലുള്ള ഇമ്പോർട്ടൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ എക്കണോമിക്സ്, സ്റ്റാറ്റിക്സിന് ഇമ്പോർട്ടൻസ് എക്കണോമിക്സിൽ മാത്രമുള്ള ഇമ്പോർട്ടൻസുകൾ എന്തെല്ലാമാണ്. പരീക്ഷയ്ക്ക് ഉഷുറായും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇമ്പോർട്ടൻസ് സ്റ്റാറ്റിക്സിന്, എന്തിനാണ് എക്കണോമിക്സിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മൾ ആദ്യം പഠിക്കുന്ന കുറച്ച് അഞ്ച് പോയിന്റുകളാണ് നമ്മൾ പഠിക്കുകയുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എവരി ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് നീഡ്സ് സപ്പോർട്ട് ഓഫ് സ്റ്റാറ്റിക്സ് ടു പ്രൂവ് വേരിയസ് ലാസസ് റിലേറ്റഡ് ടു എക്കണോമിക്സ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ലാ ഓഫ് ഡിമാൻഡ്, ലാ ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിന്റെ സപ്പോർട്ട് വേണോടാ, നമുക്ക് സ്റ്റാറ്റിക്സിന്റെ സപ്പോർട്ട് കൂടെ വേണം. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സോൾവിംഗ് വേരിയസ് എക്കണോമിക് പ്രോബ്ലം, ഡിഫറെന്റ് ടൈപ്പ് ഉള്ള എക്കണോമിക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ എക്കണോമിക് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യണം മനസ്സിലാകുന്നു, പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്ത് ചെയ്യണം പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാനും, അതിനെന്ത് ചെയ്യും സ്റ്റാറ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ടു ഹെൽപ്സ് ടു സ്റ്റഡി ദ മാർക്കറ്റ് സ്ട്രക്ചർ. ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ കണ്ടീഷനിൽ മാർക്കറ്റിൽ ഓരോ സാധനങ്ങൾ ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും വിറ്റ് പോകുന്നത്. ഇപ്പൊ മഴക്കാലം നമ്മൾ കുട കൂടുതൽ വിറ്റ് പോകുന്നുണ്ട്, പക്ഷെ എന്താണ് വേനൽക്കാലത്തും അല്ലാത്ത മഞ്ഞുകാലത്തൊന്നും കുട. അപ്പൊ ഓരോ ടൈമിൽ മാർക്കറ്റിന് വേണ്ടത് ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും. ചില ടൈമിൽ വേണ്ട, ചില ടൈമിൽ പ്രൊഡക്റ്റ് എന്താണ് നല്ല റൈസും കാണും, ചില ടൈമിൽ ഡിമാൻഡ് കുറവായി. അപ്പൊ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് ഡിമാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിമാൻഡ് നമ്മൾ മനസ്സിലാക്കണം, അതിനെന്ത് ചെയ്യാം സ്റ്റാറ്റിക്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇമ്പോർട്ടൻസ് സ്റ്റാറ്റിക്സ് മനസ്സിലായി മൂന്നാമത്തെ പോയിന്റ്. അല്ലെങ്കിൽ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു ഫൈൻഡ് ദ മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾ. എന്ന് വെച്ചാൽ ഓരോ വേരിയബിൾ എന്ന് പറയുന്നത് ഇപ്പൊ ഡിമാൻഡും പ്രൈസും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഡിമാൻഡ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് എന്തുകൊണ്ട് കുറഞ്ഞു, അല്ലെങ്കിൽ പ്രൈസ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു, പ്രൈസ് ഇൻക്രീസും ഡിക്രീസും ചെയ്തപ്പോൾ ഡിമാൻഡിന് എന്ത് സംഭവിച്ചു, അതാണ് അടുത്തൊരു ടോപ്പിക്ക് തൊട്ട് താഴെ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്ന നമ്പർ ഓഫ് ലേബേഴ്സിന് സംഭവിച്ചു, അല്ലെങ്കിൽ നമ്പർ ഓഫ് ലേബർ കൂട്ടിയപ്പോൾ ലേബറിന്റെ എണ്ണം കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ എണ്ണം കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു, വർക്കിംഗ് ടൈം കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു, ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഫാക്ടറുകൾ അല്ലെങ്കിൽ എക്കണോമിക് ഫാക്ടറുകളിൽ ചേഞ്ച് വരുത്തിയപ്പോൾ എന്താണ് മാത്തമാറ്റിക്കൽ, എന്താണ് സ്റ്റാറ്റിക്സ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, നമുക്ക് ബെനഫിറ്റ് ആണോ അതോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പൊ ഹെൽപ്സ് ടു ഇറ്റ് ഫൈൻഡ് ഔട്ട് ഹെൽപ്സ് ടു ഫൈൻഡിങ് എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് മാത്തമാറ്റിക്കൽ വേരിയബിൾസ്, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള വേരിയബിളിലെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഇറ്റ് യൂസ്ഡ് ടു സ്റ്റഡി വേരിയസ് എക്കണോമിക് കോൺസെപ്റ്റ്, എക്കണോമിക്കൽ ആയിട്ടുള്ള മിക്ക തിയറികളും അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കണക്കുള്ള എക്കണോമിക് പുതിയ പുതിയ എക്കണോമിക് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ തിയറി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതിന്റെ സപ്പോർട്ട് വേണം. അതിന്റെ സപ്പോർട്ട് വേണം സ്റ്റാറ്റിക്സിന്റെ സപ്പോർട്ട് വേണം. എക്കണോമിക്സ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഡയറക്റ്റ് പ്രൂവ് ചെയ്യാക്കില്ല, അതിന് എന്തിന്റെ സപ്പോർട്ട് വേണം, സ്റ്റാറ്റിക്സിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ മറന്നു പോകരുത് ഈ അഞ്ച് പോയിന്റുകളും. ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതണം. ഇനി നമുക്ക് ഒരു പോയിന്റിലൂടെ പറയാം, ഇറ്റ് ഹെൽപ്സ് ടു പ്ലാനിംഗ്, നമുക്ക് പ്ലാൻ ചെയ്യാനും പോളിസി ഫോം ചെയ്യാനും, ഗവൺമെന്റിന് പ്ലാൻ ചെയ്യാനും പോളിസി ഫോം ചെയ്യാനൊക്കെ എന്ത് ചെയ്യാം, ഇത് നമുക്ക് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ടു പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമേഷൻ, ഇറ്റ് ഹെൽപ്സ് ടു പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമേഷൻ. അപ്പൊ ഒരു ആറ് പോയിന്റ് എങ്കിലും മൂന്ന് മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുതിയിരിക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിക്സ്, സ്റ്റാറ്റിക്സിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്സിന്റെ നമുക്ക് സ്റ്റാറ്റിക്സ് എവിടെയൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ഡേ ടു ഡേ ലൈഫിൽ സ്റ്റാറ്റിക്സ് ഉപയോഗിക്കാത്ത ഒരു ഒറ്റ സിംഗിൾ ഏരിയ പോലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാകത്തില്ല. എല്ലായിടത്തും എവിടെ നോക്കിയാലും ഒരു മൈന്യൂട്ടുള്ള ഒരു ഏരിയ നോക്കിയാലും ഒരു സിംഗിൾ ഏരിയ എവിടെ നോക്കിയാലും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാറ്റിക്സ് യൂട്ടിലൈസ് ചെയ്യുന്നു. സ്റ്റാറ്റിക്സ് ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല. ഇപ്പൊ ഈവൻ ഒരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എക്കണോമിക് റിസർച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജനറ്റിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മെഡിസിനൽ ഫീൽഡ് ആയിക്കോട്ടെ, എവിടെയായാലും എന്ത് ചെയ്യും നമ്മൾ സ്റ്റാറ്റിക്സ് യൂസ് ചെയ്യുന്നു. സ്റ്റാറ്റിക്കിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് സ്കോപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു അടവും ഫൈൻഡ് ഔട്ട് ചെയ്യും, ഒരു സിംഗിൾ ഏരിയ പോലും സ്റ്റാറ്റിക്സ് യൂസ് ചെയ്യാതെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. പൊളിറ്റിക്സിൽ വരെ എന്തുകൊണ്ട് സ്റ്റാറ്റിക്സ് യൂസ് ചെയ്യണം, അയാൾക്ക് എത്ര വോട്ട് കിട്ടും, അയാൾക്ക് എന്താണ് ഇപ്പൊ ഈ ഇലക്ഷൻ എന്ത് സംഭവിക്കാൻ പോകുന്നു. അപ്പൊ ഈ ലെവലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം, പ്രൈസിന് ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു. അതല്ലെങ്കിൽ ഗവൺമെന്റ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റാറ്റിക് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിക്സ് ഗവൺമെന്റ് യൂട്ടിലൈസ് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ എന്താണ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി, അതിനെങ്ങനെ എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും എന്താണ് അവിടെയൊക്കെ എന്തൊക്കെ വർക്കിംഗ് നടക്കുന്നുണ്ട്, അവിടെയൊക്കെ സ്റ്റാറ്റിക്കിനെ നമുക്ക് എന്ത് ചെയ്യാം അനലൈസ് ചെയ്യാം, അവിടെ എന്തുമാത്രം വർക്ക് ഈ വർഷം നടന്നു, കഴിഞ്ഞ വർഷത്തേക്കാലും കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം എന്ത് വർക്ക് കൂടുതൽ നടന്നു. അതാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ അടുത്ത സാമ്പത്തിക വർഷം എന്തൊക്കെ ന്യൂ പോളിസീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതിനൊക്കെ ന്യൂ പ്ലാൻ ചെയ്യണം. അപ്പൊ പ്ലാൻ ചെയ്യണം, പോളിസി ഫോർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാറ്റിക്സ് ഉപയോഗിക്കാം. അപ്പൊ സ്റ്റാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ സ്കോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, ബിസിനസ് ഫീൽഡിൽ ഉപയോഗിക്കുന്നു, മെഡിസിനൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നു, ജനറ്റിക്സിൽ ഉപയോഗിക്കുന്നു, മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്നു, ബാങ്കിങ്ങിൽ ഉപയോഗിക്കുന്നു, എക്കണോമിക് റിസർച്ചിൽ ഉപയോഗിക്കുന്നു,
അതിനെങ്ങനെ പൊളിറ്റിക്സിൽ ഉപയോഗിക്കുന്നു, പോളിസി ഫോർമേഷൻ, ഗവൺമെന്റ്, ഇതിനെ നാനാ തര ഭാഗങ്ങളിലും എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുമുള്ള എവിടെ നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക്സ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിലായാലും അതേ കണക്കിന് പുറത്തുള്ള എക്കണോമിക് റിസർച്ച് മേഖലയിലായാലും എല്ലാ മേഖലകളിലും എന്താണ് സ്റ്റാറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്റ്റാറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ ടോപ്പിക്, മൂന്നാമത്തെ ടോപ്പിക്, ഇന്നത്തെ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സിന്റെ എക്കണോമിക്സിന് ക്ലോസ് ആയിട്ടുള്ളതാണ് ഫംഗ്ഷൻസ് ഓഫ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് ഫംഗ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിക്സിന്റെ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്. ഇവിടെ ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് ടു സിംപ്ലിഫൈ കോംപ്ലക്സ് ഫാക്ട്സ് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് എല്ലാ എക്കണോമിക് പാറ്റേൺ മനസ്സിലാക്കി തരിക എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കുക. ഇപ്പൊ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ, കോംപ്ലക്സ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ എന്തിലേക്ക് മാറ്റണം, സിംപ്ലിഫൈ ചെയ്ത് എന്ത് ചെയ്യണം, എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലേക്ക് മാറ്റാം. അതിനെങ്ങനെ പ്രൂവ് ചെയ്യാക്കുന്നു, സ്റ്റാറ്റിക്സിന് അതിന് കഴിയുന്നു. കോംപ്ലക്സ് ആയുള്ള ഡേറ്റയെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഫാക്ട്സിനെ സിംപ്ലിഫൈഡ് ഫോം, കോംപ്ലക്സ് എന്ന് വെച്ചാൽ കൂടുതൽ ഇഴചേർന്ന് കിടക്കുന്നത്, കുറെ കാര്യങ്ങൾ കൂടിച്ചേർന്ന് കിടക്കുന്ന സിംപ്ലിഫൈഡ് ഫോം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറ്റുവാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ടു പ്രസന്റ് ഡേറ്റ ഇൻ ഡെഫിനിറ്റ് ഫോം എന്നാണ്. പ്രസന്റ് നമ്മൾ ഡേറ്റ പ്രസന്റ് ചെയ്യുന്നത് എന്താണ്, ഡെഫിനിറ്റ് ഫോമിലായിരിക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എക്കണോമിക് ഡേറ്റ എക്സ്പ്രസ്ഡ് എന്തിനാണ്, സ്റ്റാറ്റിക് ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, സ്റ്റാറ്റിക്കൽ ടേംസിലായിരിക്കും നമ്മൾ എക്കണോമിക് ഡേറ്റയെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ എക്കണോമിക് ഡേറ്റയെ സ്റ്റാറ്റിക് ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് എന്താണ് എക്സാക്ട് വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത് മോർ കൺവിൻസിംഗ് ദാൻ വാല്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരിക്കലും നമുക്ക് ഉറപ്പില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ വാക്യം പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ്, നമുക്ക് എക്സാക്ട് വാല്യൂ എന്തിലൂടെ കിട്ടുന്നു, സ്റ്റാറ്റിക്കൽ ടേംസിലൂടെ. ഏകദേശം എക്സാക്ട് വാല്യൂ എന്താണ് നമ്മൾ കൺക്ലൂഷനിൽ കറക്റ്റ് കൺക്ലൂഷനിലേക്ക് എത്തുന്ന ഒരു വാല്യൂ സ്റ്റാറ്റിക്കൽ ടേംസിലൂടെ കിട്ടും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ടു പ്രസന്റ് ഡേറ്റ ഇൻ ഡെഫിനിറ്റ് ഫോം. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ടു ഫെസിലിറ്റേറ്റ് പോളിസി ഫോർമേഷൻ, പുതിയ പുതിയ പോളിസികൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഗവൺമെന്റിന് എന്തുണ്ട്, അടുത്ത 5 വർഷം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു എക്കണോമിക് പോളിസി കൊണ്ടുവരണം. അപ്പൊ എക്കണോമിക് പോളിസി ക്രിയേറ്റ് ചെയ്യണം, പുതിയ പോളിസി ക്രിയേറ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. അത് ഇപ്പോഴത്തെ എക്കണോമിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ എക്കണോമിക്കൽ സ്റ്റഡീസ് വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പുതിയ പോളിസീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് എളുപ്പമെന്ന് കണ്ടുപിടിക്കാനൊക്കെ. ഇപ്പൊ ഇപ്പൊ എന്താണ് നടക്കുന്നത്, ഇനി 5 വർഷം എന്ത് നടക്കും, അതിനെക്കുറിച്ചുള്ള കാര്യം. അത് തന്നെയാണ് നാലാമത്തെ പോയിന്റ് പറഞ്ഞത് ടു പ്രെഡിക്ട് ഫോർകാസ്റ്റിംഗ്, ഫോർകാസ്റ്റ് ചെയ്യുക മുന്നോട്ടുള്ള എന്ത് നടക്കുമെന്ന് കഴിയുക. കഴിഞ്ഞ 5 വർഷം എന്ത് നടന്നു, ഇനിയുള്ള 5 വർഷം ഇപ്പൊ എന്ത് നടക്കുന്നു, ഇനിയുള്ള 5 വർഷം എന്ത് നടക്കും, ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞ കാലത്തെയും ഇപ്പോഴത്തെയും കണ്ടീഷൻ വെച്ച് എന്ത് ചെയ്യാം, മുന്നോട്ടുള്ള പ്രയാണം അല്ലെങ്കിൽ മുന്നോട്ടുള്ള രീതി നമുക്ക് എന്ത് ചെയ്യാം, ഫോർകാസ്റ്റ് ചെയ്യാക്കും. സ്റ്റാറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടുള്ള ഇത് ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ. ഫോർകാസ്റ്റ് എന്ന് വെച്ചാൽ മുന്നോട്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയുവാനൊക്കുന്നു, മുൻകൂട്ടി നമുക്ക് സ്റ്റാറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് പറയുവാനൊക്കുന്നു. അടുത്ത 5-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ഓർ കമ്പാരിസൺ വേരിയബിൾ ഫാക്ട്സ്, അല്ലെങ്കിൽ എന്താണ് കമ്പാരിസൺ ബിറ്റ്വീൻ ദ ഫാക്ട്സ്, കമ്പാരിസൺ നടത്തുക, ഫാക്ടുകൾ തമ്മിൽ എന്ത് ചെയ്യുക, കമ്പാരിസൺ നടത്തുക. നമുക്കറിയാം സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്രിഗേറ്റ്, ദാറ്റ് ഇസ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറന്റ് ന്യൂമറിക്കൽ ഫാക്ട്സ് ആണ്, ഡിഫറന്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഫാക്ടിന് എന്താണ് ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നത് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്, ഇൻ പ്ലൂറൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലൂറൽ സെൻസിൽ പറയും. അപ്പൊ ഈ ഡിഫറന്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ തമ്മിൽ എന്ത് ചെയ്യണം, കോറിലേറ്റ് ചെയ്ത് കിടപ്പുണ്ട്, ഓരോന്നും ഓരോന്ന് റിലേഷൻഷിപ്പ് ആയി കിടപ്പുണ്ട്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഓരോന്നായിട്ട് ഓരോ ഫാക്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിസൺ നടത്താനൊക്കുന്നു, കമ്പാരിസൺ വെയ്സ് നടത്താനൊക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്നുള്ളതാണ്. ഏറ്റവും ഒരു എക്കണോമിക്സിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, എക്കണോമിക്സിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്, ഫൈൻഡിങ് ഔട്ട് എന്ത് സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, വാട്ട് ഹാപ്പൻ ദ ഡിമാൻഡ് ഓഫ് എ കൊമേഡിറ്റി വെൻ ദ പ്രൈസ് ഓഫ് ദ കൊമേഡിറ്റീസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഒരു കൊമേഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു വസ്തുവുണ്ട്, അതിന്റെ പ്രൈസ് കൂടുമ്പോഴോ കുറയുമ്പോഴോ നമ്മുടെ ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു, പ്രൈസ് കൂടുമ്പോഴോ കുറയുമ്പോഴോ എന്ത് സംഭവിക്കുന്നു, ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു. ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ആവശ്യകതയ്ക്ക് എന്ത് സംഭവിക്കുന്നു. നമ്മൾ പൈസ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൊഡക്റ്റിന്റെ വില നമ്മൾ കൂട്ടിയാൽ, തുക നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, തുക നമ്മൾ കൂട്ടി എടുക്കുകയാണ്. അപ്പൊ കൂട്ടുമ്പോൾ എന്ത്, പ്രൈസിന്റെ കൂട്ടുമ്പോൾ, വില കൂട്ടുമ്പോൾ എന്ത് ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് നമ്മൾ ഫംഗ്ഷനിൽ പറഞ്ഞത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ടു എന്താണ് നമ്മൾ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ കോംപ്ലക്സ് ഫാക്ട്സ്. രണ്ടാമത് ടു പ്രസന്റ് ഡേറ്റ ഇൻ ദ ഫോം ഓഫ് ഡെഫിനിറ്റ് ഫോം, ഒരു ഡെഫിനിറ്റ് ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അടുത്ത എന്താണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ടു ഹെൽപ്സ് ടു
ഫെസിലിറ്റേറ്റ് പോളിസി ഫോർമേഷൻ ആൻഡ് പ്ലാൻ പ്ലാൻ ചെയ്യാനും പോളിസി ഫോം ചെയ്യാനും സാധിച്ചു അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ടു ഹെൽപ്സ് യു ഫോർകാസ്റ്റിംഗ് ഫോർകാസ്റ്റ് ചെയ്യാൻ അതായത് മുന്നോട്ടുള്ള എത്ര മുന്നോട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് എന്ത് നടക്കും എന്നുള്ള രീതിയിലേക്ക് ഫോർകാസ്റ്റ് ചെയ്യുക വെതർ ഫോർകാസ്റ്റിംഗ് എന്ന എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു വെതർ ഫോർകാസ്റ്റ് ചെയ്യുക ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് വെതർ ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറയും അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഇതിൽ ഓരോ എക്കണോമിക് ഫാക്ട്സ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ എക്കണോമിക് ഫാക്ടറീസ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിനെ കമ്പയർ ചെയ്യണം എസ്റ്റാബ്ലിഷ് ചെയ്യണം അതിനെ ചെയ്യണം ഓരോ എക്കണോമിക് ഫാക്ടർ തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്യണം കമ്പാരിസൺ നടത്തണം കമ്പാരിസൺ നടത്തുവാൻ നമുക്ക് ഒന്നും അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഒരു പ്രൈസ് ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് കൂട്ടിയാലോ കുറച്ചാലോ ഡിമാൻഡിന് എന്ത് സംഭവിക്കും എക്കണോമിക്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്കാണ് ഏതൊരു എക്കണോമിക്സിനും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് പറയുന്ന ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് അല്ലെങ്കിൽ ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു പ്രൈസ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും അടുത്ത ഇന്നത്തെ നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിക്സ് സ്റ്റാറ്റിക്സിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് സ്റ്റാറ്റിക്സിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അതിന് നാല് പോയിന്റോളം പഠിച്ചിട്ടുണ്ട് ആറ് പോയിന്റ് ഞാനിപ്പോൾ പറയും അതിനൊരു നാല് പോയിന്റുകൾ നമ്മൾ അറിഞ്ഞു വെച്ചേക്കാം ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്സ് ഓൺലി ഡീൽസ് വിത്ത് ദ എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ മാത്രമേ ഡീൽ ചെയ്യുള്ളൂ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഡീൽ ചെയ്യുന്നില്ല ഓൺലി ഡീൽസ് വിത്ത് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടുള്ള ഡേറ്റ മാത്രമേ എന്ത് ചെയ്യുള്ളൂ സ്റ്റാറ്റിക് ഡീൽ ചെയ്യുന്നുള്ളൂ ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് ഡീല് ചെയ്യുന്നില്ല അടുത്ത രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സ്റ്റാറ്റിക്കീസ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ് ആണ് എന്താണ് സ്റ്റാറ്റിക്കീസ് അഗ്രിഗേറ്റ് ഓഫ് ന്യൂമറിക്കൽ ഫാക്ട് ആണ് അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാക്കൂല ഇൻഡിവിജ്വൽ നോട്ട് കളക്ട് ഇൻഡിവിജ്വൽ ഡേറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാക്കൂല അല്ലെങ്കിൽ കമ്പാരിസനോ ഒന്നും പോസിബിൾ അല്ല ഇൻഡിവിജ്വൽ ഡേറ്റ വെച്ച് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫാക്ട്സ് വെച്ച് നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല സ്റ്റാറ്റിക്കീസ് എന്താണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ് ആണ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ് ആണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്സ് റിസൾട്ട് ആർ ട്രൂ ആസ് ഓൺ ആവറേജ് സ്റ്റാറ്റിക് റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും കറക്റ്റ് ആവാനുള്ള സാധ്യത ഇല്ല അതൊരു ശരാശരി നിരത്തിൽ എന്താണ് കറക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ തെറ്റാം ചിലപ്പോൾ ശരിയാവാം മോർ എന്താണ് തെറ്റുവാനും സാധ്യത കൂടുതലാണ് ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ എന്താണ് ട്രൂ ആവാനുള്ള സാധ്യത ആവറേജ് ആണ് ശരാശരിയാണ് ട്രൂ ആവാനുള്ള സാധ്യത എന്താണ് ആവറേജ് ആണ് പിന്നെ എക്സ്പെർട്ടിന് മാത്രമേ എന്നാൽ സ്റ്റാറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റാറ്റിഷ്യൻ ആയിട്ടുള്ള എക്സ്പെർട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ആരൊക്കെയാണ് സർ റൊണാൾഡ് ഫിഷർ അതിനുള്ള എക്സ്പെർട്ട് ഇന്ത്യയിലും കുറെ സ്റ്റാറ്റിഷ്യന്മാരുണ്ട് പി സി മാലോ അപ്പൊ എക്സ്പെർട്ട് ആയിട്ടുള്ള സ്റ്റാറ്റിഷ്യന് മാത്രമേ എന്ത് ചെയ്യാക്കുള്ളൂ ഇത് പോസിബിൾ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ബെസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുക സ്റ്റാറ്റിക്സ് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ സ്റ്റാറ്റിക്സിന്റെ ബെസ്റ്റായി യൂസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് എന്ത് ചെയ്യാക്കുള്ള ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാക്കുന്നത് എക്സ്പെർട്ടുകൾക്ക് മാത്രമേ ഒക്കത്തുള്ളൂ എക്സ്പെർട്ടുകൾ അപ്പൊ എക്സ്പെർട്ടിന് മാത്രമേ ഇതൊക്കെ ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് സ്റ്റാറ്റിക്സിന് ഒക്കത്തുള്ളൂ എക്സ്പെർട്ടുകൾക്ക് മാത്രമേ അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയ്ക്ക് എന്ത് വേണം യൂണിഫോമിറ്റി വേണം യൂണിഫോമിറ്റിയും ഹോമോജീനിറ്റി വേണം യൂണിഫോമിറ്റി എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഷുഡ് ബി എന്തായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഇത്തരം മാർഗങ്ങളിൽ പല രീതിയിൽ കളക്ട് ചെയ്ത ഡേറ്റ ആയിരിക്കും അപ്പൊ ഈ ഡേറ്റ പല രീതിയിൽ കിടക്കും അതിനെ നമ്മൾ ഒരേ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരേ പാറ്റേണിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം അത് നമുക്ക് ഇത്തിരി ടഫായിട്ടുള്ള ടാസ്ക് ആണ് അപ്പൊ എന്തിനാ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഒരേ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാക്കുള്ളൂ ഇത് സോൾവ് ചെയ്യാനൊക്കത്തുള്ളൂ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ എന്താണ് സ്റ്റാറ്റിക്സ് ചെയ്യാനൊക്കത്തുള്ളൂ സ്റ്റാറ്റിക്സിലെ വർക്കൗട്ട് അല്ലെങ്കിൽ എക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഒരേ രീതിയിലേക്ക് ഇതിനെ എന്ത് ചെയ്യണം കൊണ്ടുവരണം ഒരേ രീതിയിലേക്ക് എന്ന് വെച്ചാൽ ഒരേ പാറ്റേണിലേക്ക് ഇതിനെ അടുപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണം പിന്നെ ആ ലാസ്റ്റ് ടോപ്പിക്ക് നമ്മൾ സ്റ്റാറ്റിക്സ് മിസ്യൂസ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ചെയ്യപ്പെടാം എന്ന് വെച്ചാൽ എന്താണ് ദുരുപയോഗം എന്ത് സാധനത്തിനൊന്നുണ്ട് ദുരുപയോഗം ചെയ്യപ്പെടാം പൊളിറ്റിക്സിലാവട്ടെ അല്ലെങ്കിൽ എന്താണ് ഈ കമ്പ്യൂട്ടർ എക്സ്പെർട്ടിലാവട്ടെ അല്ലെങ്കിൽ എന്ത് ഭാഗത്തിലായാലും കമ്പ്യൂട്ടറിലായാലും എന്തിലായാലും സ്റ്റാറ്റിക്സ് എന്ത് ചെയ്യപ്പെടാം ദുരുപയോഗം ചെയ്യപ്പെടാം അതാണ് മിസ്ലീഡിംഗ് ഓർ മിസ്യൂസിംഗ് ഓഫ് സ്റ്റാറ്റിക്സ് അപ്പൊ സ്റ്റാറ്റിക്സിന്റെ എന്താണ് ആറ് പോയിന്റോളം ലിമിറ്റേഷൻസ് പറഞ്ഞു ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഉപയോഗിക്കും രണ്ടാമത്തെ എന്താണ് ഇൻഡിവിജ്വൽ ഫാക്ടിന് ഇവിടെ ഒരു വിലയില്ല എന്താണ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്ത മൂന്നാമത്തെ എന്താണ് ട്രൂ ആസ് ഓൺ ട്രൂ സ്റ്റാറ്റിക് റിസൾട്ട് ആസ് ഓൺ ട്രൂ അതോൺ ആൻ ആവറേജ് അടുത്താമത്തെ പോയിന്റ് എന്ന് പറയും നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പെർട്ടുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ ബെസ്റ്റ് പോസിബിൾ ആയിട്ട് സ്റ്റാറ്റിക്സിനെ യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ അപ്പൊ നമുക്ക് നോർമൽ ആയിട്ട് ഒരു സ്റ്റാറ്റിഷ്യൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എക്സ്പെർട്ടുകൾക്ക് മാത്രമേ ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ അടുത്ത അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഡേറ്റ ഷുഡ് ഹാവ് ഹോമോജിനിറ്റി വേണം ഹോമോജിനിറ്റിയും യൂണിഫോമിറ്റി നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഇതിനെ ഹോമോജിനിറ്റിയിലേക്ക് എന്ന് വെച്ചാൽ ഒരേ രീതിയിലേക്ക് ഒരേ പാറ്റേണിലേക്ക് അടുപ്പിച്ചാൽ മാത്രമേ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിയുള്ളൂ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ ഡേറ്റ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റാറ്റിക്സ് മിസ്യൂസ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ചെയ്യപ്പെടാം അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം മുതൽ ഏറ്റവും അവസരമുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പറയണം ഒന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മൾ പഠിച്ചു ആദ്യം പഠിച്ചു എന്താണ് എക്കണോമിക്സ് എന്ന് പഠിച്ചു അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്റ്റാറ്റിക്സ് എന്താണെന്ന് പഠിച്ചു എന്താണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ സർവീസ് പ്രൊവൈഡർ സർവീസ് ഹോൾഡർ എന്താണെന്ന് പഠിച്ചു ഇന്ന് പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് പഠിച്ചു എക്കണോമിക് ആക്ടിവിറ്റീസ് കഴിഞ്ഞ് എന്താണ് എക്കണോമിക് പ്രോബ്ലം എന്തൊക്കെ ടൈപ്പിലുള്ള എക്കണോമിക് പ്രോബ്ലം ഉണ്ടെന്ന് പഠിച്ചു എക്കണോമിക് പ്രോബ്ലം കഴിഞ്ഞ് എന്താണ് സ്റ്റാറ്റിക്സിന്റെ രണ്ട് ടൈമിംഗ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു
എക്കണോമിക് ഡാറ്റ ഡാറ്റ രണ്ട് ക്ലാസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ നിന്നും ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ നിന്നും പഠിച്ചു അതുകഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നല്ല കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് എന്താണെന്ന് പഠിച്ചു ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് എന്താണെന്ന് പഠിച്ചു അതുകണക്കിനെ സ്റ്റാറ്റിക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിക്സ് പഠിച്ചു ഇപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിക്സ് പഠിച്ചു അപ്പോൾ ഇതെല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ് ഏകദേശം 3 മാർക്കിന് മാത്രമേ ഈ ചാപ്റ്റർ ചോദിക്കാറുള്ളൂ അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ചെറിയ ചാപ്റ്റർ ആണ് ഈ വളരെ ചെറിയ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ടോപ്പിക്കുകളും വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ ഏകദേശം നമുക്ക് എന്താ ഏകദേശം കുറച്ച് എന്ന് വെച്ചാൽ അരമണിക്കൂർ ഒരു മണിക്കൂർ വായിച്ച് തീർക്കാവുന്ന ടോപ്പിക്കുകളാണ്